ചോദ്യം നമ്പർ രണ്ട്. വിവിധ ക്രിക്കറ്റ് മത്സരങ്ങളിൽ കുട്ടികൾ നേടിയ റൺ സ്കോറുകൾ ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലെ ക്രിക്കറ്റ് ഡോട്ട് ഒ ടി എസ് എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. പ്രസ്തുത ഫയൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ പ്രവർത്തനം, ഒന്നാമത്തെ വരിയിൽ നൽകിയ ക്രിക്കറ്റ് സെലക്ഷൻ ലിസ്റ്റ് ബേസ്ഡ് ഓൺ റൺസ് സ്കോർഡ് എന്ന ഹെഡിംഗ് മെർജ് സെൽ സങ്കേതം ഉപയോഗിച്ച് പട്ടികയുടെ മധ്യഭാഗത്തായി ക്രമീകരിക്കണം. രണ്ടാമത്, ടോട്ടൽ തലക്കെട്ടായി ചേർത്ത കോളത്തിലെ വിവിധ മത്സരങ്ങളിൽ ഓരോ കുട്ടിയും നേടിയ ആകെ റൺ സ്കോറുകൾ സം ഫംഗ്ഷൻ ടൂളിന്റെ സഹായത്തോടെ രേഖപ്പെടുത്തണം. കുട്ടികൾ നേടിയ ആകെ റൺ സ്കോറുകൾ അടിസ്ഥാനപ്പെടുത്തി പട്ടിക അവരോഹണ ക്രമത്തിൽ, അതായത് ഡിസെൻഡിംഗ് ഓർഡറിൽ ക്രമപ്പെടുത്തണം. നാലാമതായി, ആദ്യ മൂന്ന് സ്ഥാനത്ത് വരുന്ന കുട്ടികളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന സെല്ലുകളുടെ പശ്ചാത്തല നിറം നീലയായി നൽകണം. ഇങ്ങനെ തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്രിക്കറ്റ് എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുകയാണ് വേണ്ടത്. ഈ പ്രവർത്തനം നമുക്ക് അറിയാം, ക്രിക്കറ്റ് ഡോട്ട് ഒ ടി എസ് എന്ന ഫയൽ തുറക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഫയൽ തുറന്നതിന് ശേഷമാണ് നമുക്ക് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. നമുക്ക് ആ ഫയൽ ഒന്ന് തുറക്കാം. ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലാണ് ഈ ഫയൽ ഉള്ളത്. നോക്കൂ, ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഡോക്യുമെന്റ്സ്, കൂൾ അണ്ടർസ്കോർ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്തുള്ള ക്രിക്കറ്റ് ഡോട്ട് ഒ ടി എസ്, ക്രിക്കറ്റ് ഡോട്ട് ഒ ടി എസ് എന്ന ഫയലാണ് നമുക്ക് തുറക്കേണ്ടത്. ഞാനത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞു. ഇനി ഇതിലെന്താണ് ഒന്നാമത് നൽകിയിരിക്കുന്ന പ്രവർത്തനം? ഒന്നാമത്തെ വരിയിൽ നൽകിയ ക്രിക്കറ്റ് സെലക്ഷൻ ലിസ്റ്റ് ബേസ്ഡ് ഓൺ റൺസ് സ്കോർഡ് എന്ന ഹെഡിംഗ് മെർജ് സെൽ സങ്കേതം ഉപയോഗിച്ച് പട്ടികയുടെ മധ്യഭാഗത്തായി ക്രമീകരിക്കണം. നോക്കൂ, ക്രിക്കറ്റ് സെലക്ഷൻ ലിസ്റ്റ് ബേസ്ഡ് എന്നത് ഇവിടെ ഏറ്റവും മുകളിലുള്ള ഒരു വരിയിലുണ്ട്. ഞാൻ ഈ വരി ഒരുമിച്ച് സെലക്ട് ചെയ്യുകയാണ്. നമുക്കിതൊരു ഹെഡിംഗ് ആയി വരികയാണ് വേണ്ടത്. ഇവ ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം മെർജ് ആൻഡ് സെൻറ്റർ സെൽസ് എന്ന ബട്ടൺ കാണാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് മധ്യഭാഗത്തായി ക്രമീകരിച്ചത് കാണാം. ഇതേ ഓപ്ഷൻ തന്നെ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ മെർജ് സെൽസ് എന്ന ഓപ്ഷനും നമുക്ക് എടുക്കാം. ഫോർമാറ്റിൽ മെർജ് സെൽസിൽ നോക്കൂ, മെർജ് ആൻഡ് സെൻറ്റർ സെൽസ് എന്ന ഓപ്ഷൻ ഇവിടെയും ഉണ്ട്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് മെർജ് ചെയ്യാൻ കഴിയും. ഇനി രണ്ടാമത്തെ, അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം അവസാനിച്ചു. രണ്ടാമത്തെ പ്രവർത്തനം, ടോട്ടൽ തലക്കെട്ടായി ചേർത്ത കോളത്തിൽ വിവിധ മത്സരങ്ങളിൽ ഓരോ കുട്ടിയും നേടിയ ആകെ റൺ സ്കോറുകൾ സം ഫംഗ്ഷൻ ടൂളിന്റെ സഹായത്തോടെ രേഖപ്പെടുത്തണം. നോക്കൂ, ഇതല്ലേ ടോട്ടൽ നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഇവക്ക് ഇവിടെ വിവിധ മാച്ചുകളിൽ ലഭിച്ച സ്കോറുകൾ നമുക്കിവിടെ കൂട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ ഇതാണ് സം ബട്ടൺ. ഞാൻ ആ സം ബട്ടൺ ക്ലിക്ക് ചെയ്തു. സം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലാസ് കൂടെ ഇതിന് കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇസ് ഈക്വൽ ടു സം C3:H3 എന്നാണ്. പക്ഷേ C3 എന്ന ഈ കോളത്തിൽ ഡിവിഷനാണ് ഇവിടെ, ക്ലാസ്സാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ D3 മുതലാണ് ആവശ്യം. അതുകൊണ്ട് ഞാൻ ഈ സി എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ഡി എന്നാക്കി മാറ്റുകയാണ്. അപ്പോൾ ഓട്ടോസം ബട്ടൺ അമർത്തുന്ന സമയത്ത് ഈ ക്ലാസ് വരുന്നത് കൊണ്ട് അത് ഒഴിവാക്കിയതിന് ശേഷം ഇസ് ഈക്വൽ ടു സം D3:H3. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൗസ് മറ്റൊരു സ്ഥലത്തും ക്ലിക്ക് ചെയ്യാതെ എൻറ്റർ കീ അമർത്തുന്നതോടുകൂടി ഇവയുടെ ഒരു തുക Match 1, Match 2, Match 3, Match 4, Match 5 ഈ 5 മാച്ചുകളിൽ കിട്ടിയ ആകെ റൺസ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇവിടെ ഈ ഫോർമുല ബാറിൽ ഇൻപുട്ട് ലൈനിൽ നിങ്ങൾക്ക് ഇവിടെ ഇസ് ഈക്വൽ ടു സം D3:H3 എന്നിവിടെ ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തിയാലും മതി. ഇനി ബാക്കിയുള്ള കുട്ടികൾക്കും ഇതുപോലെ കാണുന്നതിന് വേണ്ടി ഈ ഒന്നാമത്തെ സെൽ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വലത്തേ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പ്ലസ് ചിഹ്നം വരും. ആ സമയത്ത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കുട്ടികളുടെയും ടോട്ടൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് കാണാം. ഇനി കുട്ടികൾ നേടിയ ആകെ റൺ സ്കോറുകൾ അടിസ്ഥാനപ്പെടുത്തി പട്ടിക അവരോഹണ ക്രമത്തിൽ ക്രമപ്പെടുത്തണം, ഡിസെൻഡിംഗ് ഓർഡറിൽ. അപ്പോൾ ഈ കുട്ടികൾക്ക് ആകെ ലഭിച്ച സ്കോറിന് അടിസ്ഥാനത്തിലാണ് നമുക്കിത് പട്ടിക
ഡിസെൻഡിങ് ഓർഡറിൽ ക്രമീകരിക്കേണ്ടത് അഥവാ ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയ കുട്ടി മുകളിൽ വരുന്ന വിധത്തിൽ നമുക്കിതിനെ മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ ഈ പേരും ടോട്ടലും ഉൾപ്പെടെയുള്ള ഈ ഭാഗം സെലക്ട് ചെയ്യുന്നു. ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ മെനുവിൽ സോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഡാറ്റ മെനുവിൽ സോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് സോർട്ട് ചെയ്യേണ്ടതെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. നെയിം ഓഫ് സ്റ്റുഡൻറ്, കുട്ടിയുടെ പേരാണോ സോർട്ട് ചെയ്യേണ്ടത്? അല്ല. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കൂ, ഇവിടെ ടോട്ടൽ എന്ന് കാണാം. ടോട്ടലാണ് സോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ അസെൻഡിങ് എന്നാണ് കാണുന്നത്, നമുക്ക് വേണ്ടത് ഡിസെൻഡിങ് ഓർഡറിലാണ്. അപ്പോൾ ഞാൻ സോർട്ട് ചെയ്യേണ്ടത് ടോട്ടലാണെന്നും ഡിസെൻഡിങ് എന്നും നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നോക്കൂ, 321 ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയ കുട്ടി ഏറ്റവും മുകളിലായി വന്നത് നമുക്കിവിടെ കാണാം. ഇനി അടുത്ത പ്രവർത്തനം, ആദ്യ 3 സ്ഥാനത്ത് വരുന്ന കുട്ടികളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന സെല്ലുകളുടെ പശ്ചാത്തല നിറം നീലയായി നൽകണം. നോക്കൂ, ഏറ്റവും മുകളിൽ ഈ 3 റോ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഈ 3 റോയിലുള്ള കുട്ടികൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിട്ടുള്ളത്. ഇവരുടെ ഈ സെല്ലുകൾ നീല നിറത്തിൽ നൽകാനാണ് ഇവിടെ ആവശ്യപ്പെട്ടുള്ളത്. ആദ്യത്തെ 3 സ്ഥാനത്ത് വരുന്ന കുട്ടികളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന സെല്ലുകളുടെ പശ്ചാത്തല നിറം നീലയാക്കണം. നമുക്കറിയാം ഇവിടെ ഫിൽ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ള ഈ ബക്കറ്റ് ടൂളിൻ്റെ റൈറ്റിൽ കാണുന്ന ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ലൈറ്റ് ബ്ലൂ കളർ നിങ്ങൾക്കിവിടെ നൽകാവുന്നതാണ്. ഇനി അവസാനമായി ചെയ്യേണ്ട പ്രവർത്തനം, തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _cricket എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രജിസ്റ്റർ നമ്പർ _cricket എന്ന പേരിൽ നമുക്കിത് നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യാം. ഇതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു, രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു, _cricket എന്ന് നൽകുന്നു. ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡർ ഇവിടെ ഉണ്ട്, അത് തുറന്നതിന് ശേഷം അതിലേക്ക് സേവ് ചെയ്യുന്നു. നോക്കൂ, ഇപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _cricket.ods എന്ന് വന്നത് കാണാം. നിങ്ങൾക്ക് ഈ ഫയൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡറിൽ നോക്കൂ, cricket.ods എന്ന ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അത് വന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.